എല്ലാവർക്കും മ്യൂസിക് ക്രിയേഷനിലേക്ക് സ്വാഗതം. എല്ലാവരും എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാനിവിടെ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഓറിയോ ന്യൂട്ടെല്ല കസ്റ്റേർഡ് പുഡിംഗ് ആണ്. അത് എങ്ങനെ തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കാം. എട്ട് പീസ് ഓറിയോ ബിസ്ക്കറ്റാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ക്രീം കളയാതെയാണ് എടുത്തിരിക്കുന്നത്. 50 ഗ്രാം ബട്ടറാണ് എടുത്തിരിക്കുന്നത്. ബട്ടറും ഓറിയോ ബിസ്ക്കറ്റും നമുക്ക് മിക്സിയിൽ അടിച്ചെടുക്കാം. ഈ രൂപത്തിൽ അടിച്ചെടുക്കണം. ഫസ്റ്റ് ലെയർ റെഡി ആയിട്ടിരിക്കുന്നു. ഇനി നമുക്കിത് തണുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം ഫ്രിഡ്ജിൽ വെക്കാം. ഇത് തണുക്കുമ്പോഴേക്ക് നമുക്ക് കസ്റ്റേർഡ് റെഡിയാക്കാം. 1 കപ്പ് പാലും 2 ടീസ്പൂൺ കസ്റ്റേർഡ് പൗഡറുമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. കസ്റ്റേർഡ് പൗഡർ കുറച്ച് പാലിൽ മിക്സാക്കി നല്ല പേസ്റ്റ് രൂപത്തിലാക്കാം. ഇനി ആവശ്യത്തിന് പഞ്ചസാര എടുക്കാം. ഇനി നമുക്ക് കസ്റ്റേർഡ് റെഡിയാക്കാം. 1 പാത്രത്തിൽ 1 കപ്പ് പാൽ ഒഴിക്കുക. കുറച്ച് കഴിഞ്ഞ് അതിലേക്ക് ആവശ്യത്തിനനുസരിച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. അത് തിളക്കുന്നതിന് കുറച്ച് മുമ്പട്ടെ ലോ ഫ്ലെയിം ആക്കുക. അതിലേക്ക് നേരത്തെ ആക്കി വെച്ച കസ്റ്റേർഡിൻ്റെ കൂട്ടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. നന്നായി ഇളക്കുക. ഇളക്കിയിട്ടില്ലെങ്കിൽ കട്ട പിടിക്കാൻ ചാൻസ് ഉണ്ട്, അതുകൊണ്ടാണ് നന്നായി ഇളക്കി കൊടുക്കുക. കസ്റ്റേർഡ് കൂട്ട് നന്നായി തിളച്ചതിന് ശേഷം നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. കസ്റ്റേർഡ് പാത്രത്തിൻ്റെ അടുക്ക് പിടിക്കാണ് ശ്രദ്ധിക്കണം. ഇത് തണുക്കുമ്പോഴേക്ക് നമുക്ക് 3-ാമത്തെ ലെയർ തയ്യാറാക്കാം. കുറച്ച് പാലും 4 ടേബിൾ സ്പൂൺ ന്യൂട്ടെല്ലയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചോക്ലേറ്റ് എടുക്കാം. പാൽ ചൂടാക്കി അതിലേക്ക് ന്യൂട്ടെല്ല ഒഴിച്ച് നമുക്കിത് മെൽറ്റാക്കി എടുക്കാം. ന്യൂട്ടെല്ല ഒരു ലൂസായിട്ട് കിട്ടും നമുക്ക്. ഇനി നമുക്ക് 2nd ലെയർ സെറ്റാക്കാം. ഇതിലേക്ക് കസ്റ്റേർഡ് ഒഴിച്ചു കൊടുക്കുക. ഇതിൻ്റെ മീതെ ഓറിയോ ബിസ്ക്കറ്റ് ചെറിയ കഷ്ണങ്ങളാക്കി വിതറി കൊടുക്കാം. ഇനി ഫ്രിഡ്ജിൽ തണുക്കാൻ വെക്കാം. തണുത്തതിന് ശേഷം 3-ാമത്തെ ലെയർ ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം ഫ്രിഡ്ജിൽ സെറ്റാവാൻ വെക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഓറിയോ ന്യൂട്ടെല്ല കസ്റ്റേർഡ് പുഡിംഗ് തയ്യാറായിരിക്കുന്നു. ഇത് എല്ലാവരും ട്രൈ ചെയ്യുക, ഫീഡ്ബാക്ക് അറിയിക്കുക. എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, പ്രസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.